हाई फ्रेंड्स वेलकम टू अवर यूट्यूब चानल टेस्टी कुकिंग अब यानिवे ना कोर नो चन अब नोरेलो अब नमुक तैयार अब याद चिकन तैयार अब ना कृग वृत्त चिकन इतर मूर ग्राम अब चिकन कुछ मजपड़ी मुलग उपड़ी कूटी चेरत वाणी नमुक पैन चूड़ा पैन चूड़ा मैं पैन ना चूड़ाटें कुछ नोएं या साधारण नुच सणफ्लवर ओइल कूटी चेरत वो अब और प्रत्येक टेस्ट है अब सणफ्लवर ओइल उपयोग कुछ अत्र यूस मवश्य ओइल कूड़ी चेरती चूड़ाव वे वेट इनि इंजी चतचान इंजी इंजी चतचद वे मूं पचमुग इव कूटी और पचमण मार्द वे नमक पचमण ना मारी वरुन इन नमुक सबोल चेक यानि मू सबो रुलिय सबो और कु सबो अब मसाल कूड़ल वे कूड़ल सबो एण कूट कुछ नाक वाड़ी वर वे नाक उप कुछ उपड़क सबो वेगम वाड़ी कटीट उपड़न कुछ लेश और अर टीसपूण कूँ नाक सबो ना वाड़ वरुन इन नमुक अरीव तक यानि रु तक मिनिमम सैज तक कूटी चेरत नाक यानि पड़े ना कूड़ी चेरती രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത് ചിക്കൻ മസാലയാണ് ഞാൻ ഇത് ആവശ്യത്തിന് കുറച്ച് ഇട്ടാ മതി അര ടീസ്പൂൺ കുരുമുളകുപൊടി ഒന്നര ടീസ്പൂൺ മുളകുപൊടി മുളകുപൊടിക്ക് പകരം കാശ്മീരി മുളകുപൊടി ചേർത്താലും മതി കളറിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ കളറിനുള്ള നല്ല റെഡ് കളറുള്ള മുളകുപൊടിയാണ് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഈ മുളകുപൊടി ചേർക്കുന്നത് നന്നായി എന്ന് ഇളക്കി കൊടുക്കാം മസാല मसाल मण मार्द वे इलाक ऐसे वेल्च वन नमुक और ग्लस वेलोक वेलोम वेल तलक वे वेट ना तलच इन नमुक चिकन चिकन ओर पीस इटक इनी हई फ्लैम तलच वे तैयार ऐकदेश चिकन चिकन आईटे नमुक रईसल क्यों नोक रईसल यानि और नेदेश रू टीसपू नु अड़ा मूल पचमुग् आल और पट ग्राबू इंजी वे चतच चोर तैयार लो फ्लैम वैच्ड नाम चोर कुको फ्लैम कूट नोलडी इतवचे नूडाव वेट नूडाटेंद पट ऐलकाय ग्राबू और तकोल इवेल चूडाव वेलक चूड़ी कई अल्पी सैटाव वे नल्कि अल्प इंजी
വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തത് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു വെച്ച സബോള ഇടാം. ഞാനിവിടെ ഒരു സബോളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. സബോള ഒന്ന് അധികം വാടണ്ട, എന്നാൽ കുറച്ച് ഇങ്ങനെ ആ ഒരു കളർ വ്യത്യാസം വരുമ്പോൾ വരണ വരെ നമുക്ക് നിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കപ്പിന് ഒരു കപ്പ് ചോറ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളയ്ക്കണ വരെ നിൽക്കാം. അതിലേക്ക് ഇനി ഒരു നാരങ്ങയുടെ പകുതി പിഴിയാം, പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ എന്തെന്ന് വെച്ചാൽ ചോറ് സ്പ്ലിറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കട്ട പൊതിക്കാതിരിക്കാനാണ് നാരങ്ങണത്. അതിലേക്ക് വെള്ളത്തിന് പാകത്തിന് ഉപ്പിടാം. ഞാനിവിടെ റൈസ് ഓൾറെഡി ഊറ്റി വെള്ളത്തിൽ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് കിട്ടും. ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. ഇനിയൊരു 10 മിനിറ്റ് കൂടി, ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് തുറന്ന് നോക്കിയത്. ഇനിയൊരു 10 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചോറ് ഏകദേശം ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് നെയ്യിൻ്റെ ഒക്കെ, മസാലയുടെ ആ കൂട്ടിൻ്റെ ഒക്കെ. വെള്ളമൊക്കെ വറ്റി നല്ല സ്പ്ലിറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തുള്ളൂ. ഇനി ഇതിലേക്ക് മുകളിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.